ശശി തരൂർ യു ഡി എഫിൻ്റെ കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമോ? ഇത് കേരളം ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ഇടയാക്കിയത് ശശി തരൂരിൻ്റെ കേരള പര്യടനമാണ്. സാധാരണ ശശി തരൂർ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്ന് പുറത്തു പോകാറേയില്ല. അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിലെ എം പി ആണ്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വന്നാൽ തിരുവനന്തപുരത്തും ചുറ്റുവട്ടവുമുള്ള പരിപാടികൾ പങ്കെടുത്തുകൊണ്ട്, മണ്ഡലത്തിലെ പരിപാടികൾ പങ്കെടുത്തുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ, എന്ന് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതെ മണ്ഡലത്തിലെ കാര്യങ്ങൾ മാത്രം ഇടപെടുകയും കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലോ അതല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിലോ ഒന്നും ഇടപെടാതിരിക്കുകയും യു ഡി എഫിൻ്റെ കാര്യങ്ങളിലോ ഒന്നും ഇടപെടാതിരിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം മണ്ഡലത്തിന് പുറത്ത്, എന്ന് വെച്ചാൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പരിപാടികൾക്കൊന്നും പോകാറുമില്ല. വളരെ അപൂർവമായ പരിപാടികൾ മാത്രമാണ് അദ്ദേഹം പങ്കെടുക്കാറുമുള്ളത്. എന്നാൽ പതിവിന് വിപരീതമായി അദ്ദേഹം ഒരു കേരള പര്യടനത്തിന് തുടക്കം കുറിച്ചതാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ സജീവമാകാൻ പോകുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു തുടങ്ങിയ വാർത്തകൾ വരാൻ ഇടയാക്കിയത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന വാർത്തകൾ അനുസരിച്ച് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ശശി തരൂരിനെ കേന്ദ്രം അംഗീകരിക്കാൻ സാധ്യതയുണ്ട് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. കെ സി വേണുഗോപാൽ കേന്ദ്ര നേതൃത്വത്തിലാണ് ഇപ്പോൾ കെ സി വേണുഗോപാൽ ഉള്ളത്. കെ സി വേണുഗോപാലും എ ഐ സി സി നേതൃത്വവും ശശി തരൂരിനെ പച്ചക്കൊടി കാണിച്ചിട്ടുണ്ട് എന്ന വാർത്തകളും വരുന്നുണ്ട്. അതിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് ലക്ഷ്യങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം എന്ന് വെച്ചാൽ ശശി തരൂർ എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. എ ഐ സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നല്ല പിന്തുണ ലഭിക്കുകയും 1000ത്തോളം വോട്ടുകൾ പിടിക്കുകയും ഒക്കെ ചെയ്തത് വലിയ വാർത്തയാകുകയും ഒരു ഓളം, ഒരു ചലനം കോൺഗ്രസിനകത്ത് സൃഷ്ടിക്കാൻ ശശി തരൂറിന് കഴിഞ്ഞിട്ടുണ്ട്. നെഹ്റു കുടുംബത്തിൻ്റെ, അതല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ പിന്തുണയില്ലാതെ തന്നെ ഒറ്റയ്ക്ക് മത്സരിച്ച് ഇത്രയും വോട്ടുകൾ നേടിയ ഒരാൾ എന്ന നിലയിൽ അദ്ദേഹത്തെ കേന്ദ്ര നേതൃത്വത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരും, പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തേണ്ടി വരും. നിലവിലുള്ള എ ഐ സി സി പ്രസിഡന്റിനേക്കാളും അതല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാളും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന നേതാവായി ശശി തരൂർ മാറും. മാധ്യമങ്ങളെ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് നല്ല പാഠവുമുണ്ട്, വിശാലമായ അറിവുണ്ട്, ലോകത്തെക്കുറിച്ചുള്ള ധാരണയുണ്ട്, ഇന്ത്യയെക്കുറിച്ച് നല്ല അറിവും അതോടൊപ്പം തന്നെ ധാരണയുമുള്ള ആളാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും നല്ല വിവരമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിലും മാധ്യമ ഇടപെടലിൽ മറ്റ് എല്ലാ കോൺഗ്രസ് നേതാക്കളെക്കാളും അപ്പുറത്ത് നിൽക്കാൻ കഴിയുന്ന ആളാണ് ശശി തരൂർ. അത് നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വത്തിന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്, അലോസരമുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് ദില്ലിയിൽ നിന്ന് അദ്ദേഹത്തെ ഒന്ന് മാറ്റണം. അങ്ങനെ മാറ്റുമ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ലാവണം എന്നത് കേരള രാഷ്ട്രീയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശശി തരൂർ കേരളത്തിൽ സജീവമാവുകയാണെങ്കിൽ കോൺഗ്രസിനകത്ത് ഒരു വലിയ ഗ്രൂപ്പ് തന്നെ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരാൻ സാധ്യതയുണ്ട്. ഇതിനകം തന്നെ ശബരിനാഥനെ പോലെയുള്ള, എം കെ രാഘവനെ പോലെയുള്ള, എം കെ രാഘവൻ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എ ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഗ്രൂപ്പ് മാനേജറായിരുന്നു. അദ്ദേഹത്തിന് ഗ്രൂപ്പ് രാഷ്ട്രീയം നന്നായി കൈകാര്യം ചെയ്യാം. അത് കഴിയുന്ന അറിയുന്ന ആളാണ് എം കെ രാഘവൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണ വലങ്കൈയായി, ശശി തരൂരിൻ്റെ വലങ്കൈയായി നിന്ന് എം കെ രാഘവൻ നടത്തുന്ന ഈ പോരാട്ടം അത് കോൺഗ്രസിനകത്ത് ഒരു വലിയ മാറ്റങ്ങൾക്കിടയാക്കും എന്ന കാര്യത്തിലും സംശയമില്ല. അത് കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ, കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിൽ യു ഡി എഫിനകത്ത് വലിയ മാറ്റങ്ങളും പരസ്പരം പഴിചാലുകളും ഏറ്റുമുട്ടലും പൊട്ടിത്തെറിയും ഒക്കെ ഉണ്ടാക്കും, ഒരു സംശയവും വേണ്ട, അതുണ്ടാക്കും. ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നത് പ്രതിപക്ഷ നേതാവായ വി ഡി സതീശനെയാണ്. ആ സ്ഥാനത്തേക്ക് കണ്ണുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. അതുകൊണ്ട് വി ഡി സതീശനെതിരെ കിട്ടുന്ന ഏത് ആയുധവും നന്നായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തല. കാരണം ഏറ്റവും ഒടുവിൽ എൻ എസ് എസിൻ്റെ പ്രഖ്യാപനം, അതേപോലെ കെ സുധാകരൻ്റെ പ്രസ്താവന, ലീഗ് വിരുദ്ധ പ്രസ്താവന, ആർ എസ് എസ് അനുകൂല പ്രസ്താവന, ഇതൊക്കെ വന്നപ്പോൾ കെ സുധാകരനെ ന്യായീകരിച്ച് ആദ്യം ഇറങ്ങിയാൽ രമേശ് ചെന്നിത്തലയാണ്. കെ സുധാകരനോടൊപ്പം നിൽക്കാൻ വി ഡി സതീശൻ തയ്യാറായില്ല. അതുകൊണ്ട് കെ സുധാകരനോടൊപ്പം നിന്ന് വി ഡി സതീശനെ വെട്ടാൻ ചില നീക്കങ്ങൾ രമേശ് ചെന്നിത്തല നടത്തുന്നുണ്ട് എന്നത് എല്ലാവർക്കും അറിയാം. അത് കോൺഗ്രസിനകത്ത് സാധാരണ നടക്കുന്ന കാര്യമായതുകൊണ്ട്, അതൊക്കെ കോൺഗ്രസിൻ്റെ പതിവ് രീതിയായതുകൊണ്ട് അത് വലിയ ചർച്ചയായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കേരളത്തിനകത്ത് നിലവിലുള്ള യു ഡി എഫ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എൽ ഡി എഫിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന് കേരളത്തിലെ യു ഡി എഫിലെ ഒരു വലിയ വിഭാഗത്തിന് കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം 99 എം എൽ എമാരുണ്ട്. 99 എം എൽ എമാർ വീണ്ടും മത്സരിക്കാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ അതിൽ ഭൂരിപക്ഷം ആളുകൾ വീണ്ടും മത്സരിക്കാൻ പോകുമ്പോൾ നിലവിലുള്ള എം എൽ എ എന്ന നിലയിലുള്ള ആനുകൂല്യം അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ അതിനെ മറികടക്കണമെങ്കിൽ ഒരു വലിയ ഇടതുപക്ഷ സി പി എം വിരുദ്ധ തരംഗം കേരളത്തിൽ ഉണ്ടാകണം. അതിന് സാധ്യത വളരെ വളരെ കുറവാണ്.
യു ഡി എഫിലെ നേതാക്കൾ അത്രയും കാര്യപ്രാപ്തിയുള്ളവരല്ല എന്ന ചിന്ത പൊതുവെ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ലീഗ് ഇന്ന് നിലവിലുള്ള നേതൃത്വത്തിനെതിരെ രംഗത്ത് വന്നു, കെ സുധാകരനെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് കൂടിയാണ് മുസ്ലിം ലീഗ് ശശി തരൂരിനെ മുന്നോട്ട് വെക്കുന്നത്. യു ഡി എഫിനെ നയിക്കാൻ ഭാവി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിൽക്കാൻ കഴിയുന്ന ആൾ അത് ശശി തരൂരാണ് എന്ന ചിന്ത മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം താരതമ്യേന ജൂനിയറായ നേതാവാണ് വി ഡി സതീശൻ. അത്ര ഒരാളുടെ കീഴിൽ മന്ത്രിയായിരിക്കുക എന്നത് കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ലീഗ് നേതാക്കളെ സംബന്ധിച്ചിടത്തോളം അത്ര പെട്ടെന്ന് സഹിക്കാൻ കഴിയുന്നതല്ല. അതുമാത്രമല്ല, മുസ്ലിം ലീഗിനോട് സമുദായ സംഘടനകളോട് നിരന്തരം കലഹിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ. പുറത്തിങ്ങനെയൊക്കെ പറയും എന്നുണ്ട് എങ്കിലും മുസ്ലിം ലീഗും സമുദായ സംഘടനകളും പറയുന്ന ഘട്ടത്തിൽ അവതോടൊപ്പം നിൽക്കാൻ വി ഡി സതീശൻ തയ്യാറാകില്ല. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിനോട് ഇവർക്ക് ആർക്കും താല്പര്യമില്ല. ആ ഒറ്റ കാരണത്താലാണ് എൻ എസ് എസ് പിന്തുണക്കുന്നു ശശി തരൂരിനെ, എൻ എസ് എസിൻ്റെ പരിപാടി ശശി തരൂർ പങ്കെടുക്കുന്നു, മുസ്ലിം ലീഗ് പിന്തുണക്കുന്നു ശശി തരൂരിനെ, പാണക്കാട് പോകുന്നു കാണുന്നു, അതിനുശേഷം ലീഗിൻ്റെ പരിപാടികൾ പങ്കെടുക്കുന്നു, മലബാറിൽ പര്യടനം നടത്തുന്നു. ഇതൊക്കെ സ്വാഭാവികമായും ശശി തരൂർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ സാധ്യതയുള്ള ആളായി മാറുന്ന അവസ്ഥ വരുന്നു. ചില മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൂടാ എന്നില്ല. താൽക്കാലം കെ പി സി സി പ്രസിഡൻ്റായി ശശി തരൂർ വരികയും പിന്നീട് കേരളത്തിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ നിയമസഭയെ യു ഡി എഫിനെ നയിക്കാൻ വരികയും ഭാവിയിൽ മുഖ്യമന്ത്രിയായി തീരുകയും ചെയ്യുക എന്ന ദീർഘമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് ശശി തരൂർ. അതിനെ പിന്തുണക്കുന്നുണ്ട് കേന്ദ്ര നേതൃത്വം. അത് കേരള രാഷ്ട്രീയത്തിൽ, കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനോട് എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ നിൽക്കുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ, യു ഡി എഫ് നേതാക്കൾ. ലീഗിൻ്റെ അപ്രതീക്ഷിത പിന്തുണയാണ് ഇവരെ എല്ലാവരെയും വല്ലാതെ അങ്കലാപ്പിലാക്കിയിരിക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പ്, കേരള രാഷ്ട്രീയം എന്ന് വെച്ചാൽ യു ഡി എഫ് രാഷ്ട്രീയം വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ശശി തരൂർ യു ഡി എഫിൻ്റെ നേതാവായി വന്നാൽ അത് സ്വാഭാവികമായും എൽ ഡി എഫിനും ഏറെ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങൾ ശശി തരൂരിന് പിന്നിൽ അണിനിരക്കുന്ന അവസ്ഥയുണ്ടാകും എന്നതിൽ സംശയമേയില്ല. തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് ചിത്രം നാം പരിശോധിച്ചാൽ നമുക്കത് കൃത്യമായും മനസ്സിലാക്കാൻ കഴിയുന്നതുമുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, കേരള രാഷ്ട്രീയത്തിൽ ശശി തരൂരിൻ്റെ സജീവ സാന്നിധ്യം വലിയ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ, രാഷ്ട്രീയ ചിന്തകളിൽ ഒക്കെ ഉണ്ടാക്കും എന്നത് വസ്തുതയാണ്. അത് ഏത് രൂപത്തിൽ ഭാവിയിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നത് പിന്നീട് മാത്രമേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയൂ.